ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ബാങ്കിലോട്ട് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം. നമ്മൾ നോർമലി ക്രെഡിറ്റ് കാർഡ് നമ്മൾ എ ടി എം വഴി വിഡ്രോ ചെയ്താൽ അതിന് പെനാൽറ്റി, അങ്ങനെ കുറേ ഇൻട്രസ്റ്റ്, അങ്ങനെ കുറേ കൊടുക്കണം. അതേപോലെ പേ ടി എം പേയ്സ് ആപ്പ്, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് നമുക്ക് ബാങ്കിലോട്ട് എത്തിക്കാൻ പറ്റും ഓക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ട്രാൻസാക്ഷൻ ചാർജ് നമ്മൾ പേ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ചാർജും ഈ ഫൈനും പെനാൾട്ടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് 0% ചാർജിൽ നമ്മുടെ ബാങ്കിലോട്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് കാർഡിലുള്ള എമൗണ്ട് എങ്ങനെ എത്തിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് വേണം. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക്സ് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ആപ്ലിക്കേഷനാണ് ഈ പേ ലേറ്റർ. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ക്രെഡിറ്റ് കുറച്ചൊരു ചെറിയൊരു എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് നമുക്ക് തരും. ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് 14 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടാവും. ആ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി. അപ്പോൾ ഈ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് പല പല റീചാർജും ബിൽ പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ കഴിയും. അപ്പം ഞാനിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഒ ടി പി വരും, അത് എൻ്റർ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയും അതിൽ 3500 രൂപ നമുക്ക് ക്രെഡിറ്റ് തരുന്നു, അതിൽ കടമായിട്ട് ആപ്ലിക്കേഷൻ തരുന്നതാണ്. നമുക്ക് ഈ മൊബൈൽ റീചാർജ്, ബിൽ പേയ്മെൻറ്റ്, ബസ് ബുക്കിംഗ് ഈ പറഞ്ഞ പരിപാടിക്കൊക്കെ ഈ എമൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈസ് ഓതൻറ്റിക്കേറ്റ് ചെയ്യാണ്ട്, അതായത് യു പി ആയിട്ട് ഓതൻറ്റിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഈ നമ്മുടെ മൊബൈലിൽ നിന്ന് ഒരു SMS സെൻഡ് ചെയ്യുക. അതായത് ഈ ഓതൻറ്റിക്കേഷൻ പർപ്പസ് ആയിട്ട് നമ്മുടെ മൊബൈലിൽ SMS സെൻഡ് ചെയ്ത് നമുക്കൊരു UPI ID ക്രിയേറ്റ് ആവും. UPI ID ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ പറഞ്ഞ എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയണം, ഈ പറഞ്ഞ 3500 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇതിൽ വെരിഫിക്കേഷൻ നടക്കുകയാണ്. സെൻഡിങ് SMS സെൻഡ് ചെയ്തു, പിന്നെ അത് ഓതൻറ്റിക്കേഷൻ ചെയ്യും. എൻ്റെ മൊബൈൽ നമ്പറും ഒക്കെ വെച്ചിട്ട് ഓതൻറ്റിക്കേഷൻ ചെയ്യും. എന്നിട്ടൊരു UPI ID ക്രിയേറ്റ് ആവും. ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇവിടെ എൻ്റെ ഓതൻറ്റിക്കേഷൻ കഴിഞ്ഞു. ഇനി ഈ കാണുന്ന സ്കാൻ ഭാരത് QR, ഈ QR സ്കാൻ ചെയ്തിട്ടാണ് പരിപാടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ QR സ്കാൻ ചെയ്യാനായിട്ട് നമ്മളിൽ QR ID വേണം. അപ്പോൾ ആ QR ID കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അതിലൊരു QR കോഡ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് ഭാരത് പേ. ഓക്കെ, ഈ ഭാരത് പേ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കിട്ടും, ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ്റെ യൂസ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ QR കോഡൊക്കെ കാണാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ UPI വഴി നമ്മുടെ ഫോണിൽ ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ UPI വഴി മണി ട്രാൻസ്ഫർ ആവും QR സ്കാനർ ഉപയോഗിച്ചിട്ട്. അതേപോലെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളൊരു മെർച്ചൻ്റായിട്ട്, നമ്മളൊരു ഷോപ്പ് ഓണറോ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊരു നമ്മളിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു QR കോഡ് കിട്ടും. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് മൊബൈൽ നമ്പർ ചോദിക്കും, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മളത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുക. അതായത് നമ്മുടെ QR കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആരൊക്കെയാണോ സ്കാൻ ചെയ്യുന്നത്, നമ്മുടെ QR കോഡ് ആരൊക്കെ സ്കാൻ ചെയ്തോ, അപ്പോൾ അവർ സ്കാൻ ചെയ്ത് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് എമൗണ്ട് പേ ചെയ്തു, ആ എമൗണ്ടൊക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക, IFSC കോഡ് കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അത്രയും കൊടുത്ത ശേഷം നമ്മളോട് ചോദിക്കുന്നത് ബിസിനസ്സിൻ്റെ പേര്, അതായത് നമ്മൾ നടത്താൻ ബിസിനസ്സിൻ്റെ പേര്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, എന്തെങ്കിലും വേണേൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഫുഡ് എന്ന് പറഞ്ഞൊരു ബിസിനസ് നെയിമാണ്. പിന്നെ കാറ്റഗറിയും ഫുഡും കൊടുത്തു കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു QR കോഡ് നമുക്ക് വീട്ടിലോട്ട് ഫ്രീ ആയിട്ട് ഡെലിവറിയും ചെയ്തു തരും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും അഡ്രസ്സും ഡീറ്റെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനിയാണ് സംഭവം നമ്മൾ ചെയ്യാനുള്ളത്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ആ 3 ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും QR കോഡ്, നമ്മുടെ QR കോഡ് കാണാൻ കഴിയും. ഈ QR കോഡ് നിങ്ങൾ എന്താ വെച്ചാൽ സ്കാൻ ചെയ്യുക, അതായത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക, വേറെ ഫോണിൽ വാട്സപ്പ് ചെയ്യുക, സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുക, എന്ത് വേണം ചെയ്യാം ഈ QR കോഡ്. ഓക്കെ, അപ്പോൾ ഈ QR കോഡിലോട്ടാണ് നമ്മളിനി സ്കാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എന്താ ചെയ്യേണ്ടത്, UPI ലേറ്റർ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ UPI ലേറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇതിൽ സ്കാൻ ഭാരത് QR എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്യാം. അപ്പോൾ എൻ്റെ മറ്റേ ഫോണിൽ വേറൊരു ഫോണുണ്ട്, അതിൽ ഈ QR കോഡ് ഉണ്ട്, നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച QR കോഡ് ക്ലിക്ക് ചെയ്തു സ്കാൻ ചെയ്തു. അപ്പോൾ എന്താ എമൗണ്ട്, നമ്മൾക്ക് 3500 രൂപ എമൗണ്ട് ഉണ്ടല്ലോ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട്, ആ 3500 രൂപ ഞാൻ ഫുള്ളായിട്ട് കൊടുത്തു, പേ കൊടുത്തു. ഓക്കെ, ഈ പേ ചെയ്ത് കഴിഞ്ഞാൽ
ഓക്കെ, ഇപ്പോൾ ഈ 3500 രൂപ ഈ ആപ്ലിക്കേഷനിലേക്ക് 3500 രൂപ ഒരു കടം തന്നിട്ടുണ്ടായിരുന്നു. ആ ഇത് സാധനം എടുത്ത് നേരെ എൻ്റെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ആവും. ഇതിൻ്റെ ടൈം, സെറ്റിൽമെൻ്റ് ടൈം എന്ന് പറയുന്നത് ഭാരത് പേയിൽ സെറ്റിൽമെൻ്റ് ടൈം 1 ദിവസമാണെന്നാണ് പറയുന്നത്. നോർമലി ചിലപ്പോൾ 2 ദിവസം എടുക്കാറുണ്ട്. എന്തായാലും രണ്ടാമത്തെ ദിവസം എന്തായാലും നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആവും, ഈ 3500 രൂപ ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പം ഇനി ഈ പേ ലേറ്ററിൽ ഇപ്പോൾ എൻ്റെ ഡ്യൂ എത്രയായി? 3500 രൂപ ഡ്യൂ അടയ്ക്കണം, ഇപ്പോൾ കടം അടയ്ക്കണം, 14 ദിവസം സമയം ഉണ്ടാവും. ഈ പറഞ്ഞ 14 ദിവസത്തിനുള്ള സമയം അടച്ചില്ലെങ്കിൽ വേറെ ചാർജസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പേ ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ കടം നമ്മൾ അടയ്ക്കുന്നത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വാലറ്റ് സെലക്ട് ചെയ്തു, വാലറ്റിൽ പേടിഎം സെലക്ട് ചെയ്തു. പേടിഎമ്മിൽ നമ്മുടെ പേടിഎം നമ്പർ എൻറ്റർ ചെയ്യുക, നമ്മുടെ പേടിഎം വാലറ്റിൻ്റെ നമ്പർ, മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക, എന്നിട്ട് OTP കൊടുക്കുക. ഇപ്പോൾ പേടിഎമ്മിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആയി. ഇപ്പോൾ പേടിഎമ്മിൻ്റെ ഇൻ്റർഫേസിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ വാലറ്റിൽ മണി ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക, കണ്ടിന്യൂ കൊടുത്തിട്ട് OTP എൻറ്റർ ചെയ്യുക, എന്നിട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. OTP എൻറ്റർ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവും. ഓക്കെ, ഇപ്പോൾ ഈ പേ ലേറ്ററിൽ കാണിച്ചിട്ട് പേയ്ഡ് 3500 രൂപ പേയ്ഡ് സക്സസ്ഫുൾ ആയി, എൻ്റെ ഡ്യൂ കടം എല്ലാം തീർന്നു, ഈ ആപ്ലിക്കേഷനിലെ കടം തീർന്നു. ഇനി നമുക്ക് 3500 രൂപ വീണ്ടും സ്പെൻഡ് ചെയ്യാൻ കിട്ടും. ആ ഈ 3500 രൂപ വെച്ചിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ വീണ്ടും 3500 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിലുള്ള എമൗണ്ട് ഇങ്ങനെ ബാങ്കിലോട്ട് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ടൈം പീരീഡിൽ നമുക്ക് ക്യാഷ് കയ്യിൽ ക്യാഷ് എത്തിക്കാനുള്ള ഒരു ഓപ്ഷനായി. ബാങ്കിൽ വരുന്ന ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഇതാണ് ട്രിക്ക്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം.